Hello friends, in the number of Pudia video done on the Rikina, Namalipol, Shipilana, Nadakadalana, Audoch and Namula, Logatlane, two Velakudia fish and Rabana, Salmon fish, Namula, in the grill jay, fry jay, Kanokunda, Adanuendi Namula, Salmon fish, Kondon, the Runday, or Agresha Anchigilola fish and either Idente, Uri Kiloda price and or another, Namada Indian money, Uru, Randaira, and Uru, and Uri Kiloda price. പിന്നെ ഇത് ഇതിന്റെ അകമൊക്കെ ക്ലീൻ ചെയ്താണ് ഇവർ പാക്ക് ചെയ്ത് ഫ്രോസൺ ആയിട്ട് വരുന്നതാണ് ഇത് ഇത് നമുക്ക് ഇനി ജസ്റ്റ് കട്ട് ചെയ്യേണ്ട മാത്രമേ ഉള്ളൂ ആദ്യം നമുക്ക് തല കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നമുക്ക് ഇത് പീസ് ആക്കി എടുക്കാം നല്ല ഓറഞ്ച് കളറാണ് ഇതിന് ഈ മീനിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് പച്ചക്ക് കഴിക്കാവുന്നതാണ് പച്ചക്ക് കഴിക്കാവുന്ന മീൻസ് ഇതിനകത്ത് കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ടിട്ട് ഇത് റഷ്യക്കാർ ഇത് പച്ചക്ക് കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റുള്ള മീനാണ് ടേസ്റ്റ് മാത്രമല്ല ഇത് വളരെ സോഫ്റ്റ് മീറ്റും ആണ് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഈ മീൻ കട്ട് ചെയ്യാനും എളുപ്പമാണ് മറ്റ് മീനുകളുടെ കൂട്ട് കട്ട് ചെയ്യാൻ അത്ര ഹാർഡൊന്നുമല്ല ഇത് സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ മീനിൻ്റെ കട്ടിങ് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഷിപ്പിൻ്റെ ഗാലിയിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ വെച്ച് ഇത് കുക്ക് ചെയ്യാം ഇനി നമുക്ക് അങ്ങോട്ട് പോകാം നമ്മളിപ്പോൾ കട്ട് ചെയ്ത മീനുമായിട്ട് ഷിപ്പിൻ്റെ ഗാലിയിലെത്തി നമുക്കിനി ഇത് നല്ലതൊന്ന് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ ചീഫ് കുക്ക് നിസാമുദ്ദീൻ ചേട്ടനുണ്ട് നിസാമുദ്ദീൻ ചേട്ടൻ്റെ കൊടുക്കാം ചേട്ടനാണ് ഇനി ഇത് ഓവനിൽ വെച്ച് നമുക്ക് ഗ്രിൽഡ് ആക്കി തരുന്നത് നമുക്ക് ഇനി ചേട്ടനെ ഏൽപ്പിക്കാം ഓക്കെ നമ്മൾ ഈ മീന് ഗ്രിൽഡ് ചെയ്യാൻ ഓവനിൽ വെക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിനകത്ത് കുറച്ച് വെജിറ്റബിൾസ് കൂടെ ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ അത് ഓവനിലോട്ട് വെക്കുന്നത് അതിനുള്ള വെജിറ്റബിളൊക്കെ നമ്മുടെ ചേട്ടൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എടുത്തിരിക്കുന്ന വെജിറ്റബിൾസ് സവോള പച്ചമുളക് നാരങ്ങ വഴുതനങ്ങ ഇതൊക്കെയാണ് ഇതിനെടുത്തിരിക്കുന്നത് ഇത് എല്ലാം കട്ട് ചെയ്തതിന് ശേഷം സ്ലൈസാക്കി നമ്മൾ അതിനകത്ത് കുറച്ച് സോൾട്ടും പെപ്പറും കുറച്ച് ഓയിലും ഒക്കെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഈ ഫിഷിൻ്റെ ഈ ഫിഷ് ഇരിക്കുന്ന ട്രേയിലോട്ട് ഇട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ ഓവനിൽ വെക്കുന്നതാണ് നമ്മൾ വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞു ഇപ്പോൾ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഫിഷ് നമ്മൾ മീനിനകത്തും ചേർത്ത് കൊടുക്കണം അതിനുശേഷം നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം സൺഫ്ലവർ ഓയിൽ ചേർത്ത് നല്ലതായിട്ട് ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നല്ലതായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ട്രേയിലോട്ടിട്ട് അതിന് മുകളിൽ നമുക്ക് മീൻ അറേഞ്ച് ചെയ്ത് വെക്കാം ഇനി നമുക്കിത് ട്രേയിലോട്ടിടാം അതിനുശേഷം നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന സൽമോൺ ഫിഷ് നമുക്കിതിലോട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം നമ്മൾ ഈ സൽമോൺ ഫിഷ് ഗ്രിൽഡ് ചെയ്യുന്നതിൻ്റെ കൂടെ ഈ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വെജിറ്റബിൾസിൻ്റെയൊക്കെ ഫ്ലേവർ നമ്മുടെ ഫിഷിന് കിട്ടി അത് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ വെജിറ്റബിൾസൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഈ ക്യാപ്സിക്കം ഒക്കെ വെച്ചൊരു ചെറിയ അലങ്കോലപ്പണിയൊക്കെ ചെയ്യാം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ക്യാപ്സിക്കം ഒക്കെ ഒന്ന് നല്ലതായിട്ട് കഴുകിയെടുക്കാം നമ്മളിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത്
ഗ്രീനും റെഡും യെല്ലോയും ക്യാപ്സിക്കുമാണ്. നമുക്കതിനെ ഇനിയൊന്ന് കട്ട് ചെയ്ത് സ്ലൈസ് ആക്കി എടുക്കുക. അതിനുശേഷം നമുക്കൊരു കമ്പിയിൽ ഇത് കോർത്തിട്ടാണ് നമ്മൾ ഇതിന് ഡെക്കറേഷന് വേണ്ടി വെക്കുന്നത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ക്യാപ്സിക്കം സ്ലൈസ് ആയി കഴിഞ്ഞ് ഇനി നമുക്കൊരു കമ്പി എടുത്ത് ഇതുപോലെ അതിൽ കോർത്ത് വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടർ സ്ലൈസ് ആക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ക്യാപ്സിക്കം അറേഞ്ച് ചെയ്ത് വെക്കാം ഇതുപോലെ. അതിനുശേഷം ഒരു ഫോയിൽ പേപ്പർ ഇട്ട് നമുക്കിതൊന്ന് കവർ ചെയ്തിട്ട് നമുക്കിത് ഓവനിലോട്ട് വെക്കാം. ഇനി നമുക്ക് ഇത് ഓവനിലോട്ട് വെക്കാം. ഒരു മീഡിയം ഹീറ്റിൽ വെച്ചാണ് നമ്മളിത് ഗ്രിൽഡ് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് നമുക്കിത് ഗ്രിൽഡായി കിട്ടുന്നതാണ്. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം റെഡി ആയിട്ടുണ്ടോ എന്ന്. ഏകദേശം അരമണിക്കൂർ വേണ്ടതാണ്, എന്നാലും നമ്മളിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നതാണ്. ഒരു 15 മിനിറ്റ് ആകുമ്പോൾ നമ്മളിതൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. ഇതായിട്ടില്ല, കുറച്ച് നേരം കൂടെ നമുക്ക് ഓവനകത്ത് വെക്കാം. നമ്മൾ ഗ്രിൽഡ് ആക്കാൻ വെച്ചിരുന്ന നമ്മുടെ സൽമോൺ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒരു അരമണിക്കൂർ എടുത്തു ഇത് റെഡിയായി കിട്ടാനെ കൊണ്ട്. ഇനി നമുക്കിത് ഓവനിൽ നിന്ന് വെളിയിലോട്ട് മാറ്റാം. ഇപ്പോൾ നമുക്ക് അതിനകത്ത് നമ്മൾ ആ ഇട്ട വെജിറ്റബിൾസ് ഒക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ വെന്ത് നല്ലതായിട്ട് അതിൻ്റെ എസൻസ് ഒക്കെ ആ മീനിനകത്ത് പിടിച്ചിട്ടുണ്ട്. അപ്പം ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് ഈ വെജിറ്റബിൾസിൻ്റെയൊക്കെ എസൻസോടൊക്കെ കൂടി മീന് കിട്ടിയിരിക്കുന്നത്. ഇപ്പം അതിന് ശേഷം നമുക്ക് ആ ക്യാപ്സിക്കം ഒക്കെ അതിനകത്തോട്ട് ഇളക്കിയിട്ട് ഇങ്ങനെ കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ കുറച്ച് സ്പ്രിംഗ് ഒനിയൻ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നമുക്കത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അതിനകത്ത് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് കൂടെയൊക്കെ ഇട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് വെജിറ്റബിൾ കൂടെയൊക്കെ അതിനകത്തോട്ട് ഇടാം. സൂപ്പർ. അപ്പോൾ ഇതാണ് നമ്മുടെ നിസാമുദ്ദീൻ ചേട്ടൻ. ചേട്ടനാണ് നമുക്ക് വേണ്ടി ഈ സൽമോൺ ഫിഷ് ഗ്രിൽഡ് ചെയ്ത് തന്നത്. നമുക്ക് ചേട്ടനോട് ഒരു താങ്ക്സ് പറയാം. താങ്ക്സ് ചേട്ടാ. ഓക്കെ, താങ്ക് യു.